ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സർക്കുലർ വ്യാജമെന്ന് സിറോ മലബാർ സഭയുടെ വെളിപ്പെടുത്തൽ വിശ്വാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആരോ ചെയ്ത ശ്രമമാണിതെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സഭാ നേതൃത്വം പറഞ്ഞു. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത അന്ത്യശാസനം നൽകുന്ന സർക്കുലറാണ് സഭ തള്ളിയത്. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, സർക്കുലർ പുറത്തായതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം സഭയ്ക്കുള്ളിൽ തന്നെ നടത്താനുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ഈ സർക്കുലർ പുറത്തായതുമായി ബന്ധപ്പെട്ട എന്താണ് സഭ നൽകുന്ന വിശദീകരണം? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം ചോർന്നത്. ഇത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചോർന്നതാണെന്നൊരു വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സഭ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ സർക്കുലർ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വിശദീകരണ കുറിപ്പ് സിറോ മലബാർ സഭ ഔദ്യോഗികമായി പുറത്തിറക്കുന്നത്. ഈ സർക്കുലറുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് മേജർ ആർച്ച് ബിഷപ്പോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ ഈ സർക്കുലറിന്റെ കാര്യം അറിഞ്ഞിട്ടില്ലെന്നുമാണ് ഇവർ ഈ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇത് സഭാവിശ്വാസികളെ തമ്മിലടിപ്പിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ആരോ കഴുതിക്കൂട്ടി ചെയ്തതാണ്. ഇത്തരം വ്യാജ സർക്കുലർ പുറത്തിറക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി സഭ സ്വീകരിക്കുമെന്നും സഭ ഔദ്യോഗിക വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സർക്കുലർ പുറത്തു വന്നത്. ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ ജൂൺ 4 ശേഷം സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും ഒപ്പം തന്നെ ഇവർ സത്യവാങ്മൂലം, വൈദികരും വൈദിക വിദ്യാർത്ഥികളും സത്യവാങ്മൂലം എഴുതി നൽകണമെന്നുമായിരുന്നു സർക്കുലർ പറഞ്ഞിരുന്നത്. ഈ സർക്കുലറിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം വിശ്വാസികളും ഒപ്പം തന്നെ 300 വരുന്ന വൈദികരും ഇതിനെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവും ഇറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭ ഇത്തരം ഒരു വിശദീകരണ കുറിപ്പുമായി വരുന്നത്. ദിവ്യ, യെസ്, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട സർക്കുലർ വ്യാജമാണ് എന്നാണ് സിറോ മലബാർ സഭയുടെ വിശദീകരണം. നിധിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.